إن الحمد لله نحمده ونستعينه ونستغفره ونتوب إليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدى هدى محمد صلى الله عليه وسلم

ഒരു മുസ്ലിമായ മനുഷ്യൻ മരണപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ആ മനുഷ്യൻ്റെ ജനാസ മയ്യത്ത് നമസ്കാരം നിർവഹിക്കണം അത് മുസ്ലിങ്ങൾ തമ്മിലുള്ള ബാധ്യതയാണ് അതുപോലെ ആ മയ്യത്തിനെ പിൻപറ്റണം മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ അതിനെ പിൻപറ്റുകയും അതിനെ കബറടക്കുന്ന ആ സംഗതികളിൽ നമ്മൾ ഭാഗവാക്കുകയും അങ്ങനെ മയ്യത്ത് സംസ്കരണം ഇതൊക്കെ ഒരു മുസ്ലിമിന്റെ ബാധ്യതയാണ് എന്നുള്ളതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ഒരാൾ ഒരാള് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് പറയുന്നത് എന്ന് നബിഹു അലഹി വസ്ലമ പഠിപ്പിച്ചിട്ടുണ്ട് സഹേഹ് മുസ്ലിമിലെ തൊള്ളായിരത്തി പതിനെട്ടാം നമ്പർ വചനത്തിൽ കാണാം ഉമ്മുസലമാർ അലി അള്ളാഹു അനുഹ പറയാൻ പ്രവാചകന്റെ പത്നിയാണ് അവര് കാലത്ത് സമയത്ത് റസൂർ അള്ളാഹിഹു അലൈ വസ്സലമ യൂൽ അള്ളാഹുവിൻ്റെ റസൂല് പറയുന്നതായി ഞാൻ കേട്ടു മാമിൻ ഏതൊരു ദാസനാവട്ടെ അവന് പരീക്ഷണം ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്നാലില്ല ഞങ്ങൾ അള്ളാഹുവിനുള്ളവരാണ് ഞങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരുമാണ് പരീക്ഷണമുണ്ടായിട്ടുള്ള ഒരാൾ പറയേണ്ടതാണത് അതായത് എന്റെ വീട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെട്ടാൽ അത് നമുക്കുള്ള പരീക്ഷണമാണ് അതുപോലെ നമ്മുടെ അയൽപക്കത്ത് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ നമ്മുടെ ആദർശ ബന്ധുക്കളിൽ ആരെങ്കിലും ഒക്കെ മരണപ്പെട്ടാൽ അത് അത് നമുക്കൊരു പരീക്ഷണമാണ് അപ്പോൾ നമ്മളിത് പറയുക എന്നിട്ടോ അള്ളാഹു ഇതുകൂടെ പ്രാർത്ഥിക്കണം അർത്ഥം എന്താ ഇതിനാഹു എന്റെ ഈ പരീക്ഷണത്തിൽ എനിക്ക് നീ പ്രതിഫലം അള്ളാഹു ഇതിനേക്കാൾ ഉത്തമമായതിനു പകരമായി നൽകേണമേ അങ്ങനെ പ്രാർത്ഥിച്ചാൽ അവന്റെ ആ പരീക്ഷണത്തിൽ അള്ളാഹു അവന് പ്രതിഫലം നൽകാതിരിക്കുകയില്ല അതിനേക്കാൾ ഉത്തമമായത് അള്ളാഹു പകരം നൽകാതിരിക്കുകയില്ല അപ്പൊ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് അല്ലാഹു ഇതാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ളത് പ്രിയമുള്ള സഹോദരങ്ങളെ ഒരാൾ മരണപ്പെട്ട് ആ മയ്യത്തിനെ നമ്മൾ സന്ദർശിക്കുമ്പോൾ എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്ന് നമ്മൾ മുൻപ് സൂചിപ്പിക്കുകയുണ്ടായി പെട്ടെന്ന് ഒന്നുകൂടെ സൂചിപ്പിക്കാം അള്ളാഹു അതായത് ആ വ്യക്തി ഇന്ന വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കണേ മയ്യത്തിൻ്റെ അടുത്ത് വ്യക്തിയുടെ പേര് അബൂസലമ എന്നുള്ളത് കൊണ്ടാണ് അള്ളാഹു ലി അബി സലമ എന്ന് വന്നത് അപ്പോ എന്നിട്ട് പറയാണ് وخلفه في في الغابرين واغفر لنا وله يا رب العالمين ണമേ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ പ്രകാശം ചുരിയണമേ അള്ളാഹുവേ അദ്ദേഹത്തിൻ്റെ കാലശേഷം അദ്ദേഹത്തിൻ്റെ ആളുകൾക്കിടയിൽ നീ പകരം നൽകിയണമേ അദ്ദേഹത്തിനും ഞങ്ങൾക്കും നീ പൊറത്തു തരേണമേ സർവലോകരക്ഷിതമായ അതാണ് അതിൻ്റെ അർത്ഥം അങ്ങനെ പ്രിയമുള്ളവരെ നമ്മൾ സൂചിപ്പിക്കുണ്ടായി ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ താടിയെല്ലും തലയൊക്കെ കൂട്ടി ഒരു ഒരു തുണി കഷ്ണം കൊണ്ട് കെട്ടുക അദ്ദേഹത്തിൻ്റെ കാലൊക്കെ കൈയൊക്കെ കൈയ്യൊക്കെ നിവർത്തി വെക്കുക അതുപോലെ തന്നെ കണ്ണുകൾ അടച്ചു കൊടുക്കുക ഒരു വസ്ത്രം കൊണ്ട് ആ ശരീരം മുഴുക്ക് മൂടുക ഇതൊക്കെയാണ് പ്രാഥമികമായി നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം അദ്ദേഹത്തിൻ്റെ കടങ്ങളെ കടം ഉടനെ വീട്ടാനായിട്ട് കടം ഉണ്ടെങ്കിൽ ഉടനെ വീട്ടാനായിട്ട് നമ്മൾ ശ്രമിക്കണം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കടം വളരെ പെട്ടെന്ന് വീട്ടുക അതോടൊപ്പം തന്നെ അദ്ദേഹം ഇസ്ലാമിക ശരീരത്തിനനുസരിച്ച് നടത്തിയിട്ടുള്ള വസൂയത്തുകൾ ഉണ്ടെങ്കിൽ ഇസ്ലാമിക ശരീരത്തിനനുസരിച്ചുള്ള വസൂയത്ത് എന്ന് പറഞ്ഞാൽ പലരും പല വസൂയത്തും ചെയ്യാറുണ്ട് അതായത് ഒരു ജാറത്തിലേക്കോ ദർഗയിലേക്കോ ഇന്നത് നേർച്ചു നേരാൻ ഒരാൾ പിന്നെ വസൂയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും തന്നെ നടപ്പാക്കാൻ പാടില്ല അങ്ങനെ നടപ്പാക്കുന്നത് ഹെറാമാണ് കാരണം ഷിർക്ക് അത് ഇസ്ലാം അംഗീകരിക്കാത്ത ഒരു കാര്യമാണ് ഇസ്ലാമിക വിരുദ്ധമാണ് ഇസ്ലാ അവന്റെ ഇസ്ലാമിനെ തകർത്ത് കളയുന്ന കാര്യമാണ് അപ്പൊ ശരീരത്തനുസരിച്ചുള്ള വസൂയത്ത് അതായത് ഇപ്പൊ അദ്ദേഹത്തിന്റെ സ്വത്തിൽ നിന്ന് ഒരു നിശ്ചിത ഭാഗം മൂന്നിലൊന്നിൽ കവിയാത്തൊരു ഭാഗം പാവപ്പെട്ടവർക്കോ അല്ലെങ്കിൽ ഒരു പള്ളിക്കോ അല്ലെങ്കിൽ പിന്നെ ഒരു ഇസ്ലാമിക അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ഒരു സ്ഥാപനത്തിനോ ഇങ്ങനെയുള്ള വസൂയത്തുകൾ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മക്കളിൽപ്പെട്ട പിന്നെ അംഗപരിമിതരായിട്ടുള്ള ആളുകൾക്കോ ഒക്കെ വസൂയത്തുണ്ടെങ്കിൽ അതൊക്കെ നടപ്പാക്കുക അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ജനാസയുമായി ബന്ധപ്പെട്ട സംസ്കരണം ഉണ്ടല്ലോ അതായത് പെട്ടെന്ന് തന്നെ കുളിപ്പിച്ച് കഫം ചെയ്ത് അദ്ദേഹത്തെ മറമാടാനുള്ള പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ തന്നെ നമ്മൾ ചെയ്യുക ദീർഘിപ്പിക്കാൻ പാടില്ല ദിവസങ്ങൾ നീട്ടിവെക്കുന്നതൊന്നും ശരിയല്ല അതുപോലെ അതുപോലെ തന്നെ അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കുക അതുപോലെ അദ്ദേഹത്തിൻ്റെ കബറ് കാര്യങ്ങൾ ഇതൊക്കെ തന്നെയും വേഗത്തിൽ അനന്തമായി നീട്ടിക്കൊണ്ടു പോകുക എന്നുള്ളത് ഒരിക്കലും ശരിയല്ല എന്നാണ് പറയാനുള്ളത് ആ മയ്യത്ത് അങ്ങനെ കടത്തി സഹോദരങ്ങളെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മുഖം കാണണമെങ്കിൽ ആ മുഖം ഇങ്ങനെ വെളിവാക്കി കൊടുക്കാവുന്നതാണ് പിന്നെ ആ ബന്ധുക്കളൊക്കെ ആണെങ്കിൽ പിന്നെ സുഹൃത്തുക്കളൊക്കെ ആണെങ്കിൽ ആ മയ്യത്തിന് ചുംബിക്കാൻ തീർച്ചയായിട്ടും ഇസ്ലാം അനുവാദം നൽകുന്നുണ്ട് മഹാനായ അബൂബക്കർ റലിയല്ലാഹു താല അനുഹൂ നബീസ്ഹു അലഹി വസലമ്മയുടെ മരണ സമ സമയത്ത് കടന്നു വരികയും പ്രവാചകൻ്റെ മുഖത്തു നിന്ന് തുണി നീക്കി ആ നെറ്റിയിൽ രണ്ട് കണ്ണുകൾക്കിടയിലായി നെറ്റിയുടെ ഭാഗത്ത് ചുംബിക്കുകയും ചെയ്തതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട് അതോടൊപ്പം മയ്യത്ത് ഒരാളെ കഴിഞ്ഞാൽ കരയുക എന്നുള്ളത് അവിടെ നമ്മൾ നിയന്ത്രണം പാലിക്കേണ്ടതുണ്ട് കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്ന അത് ആർക്കും വരും ഒരു അടുത്ത ബന്ധുക്കൾ മരണപ്പെട്ടാൽ സങ്കടമുണ്ടാകും കരയും ആളുകൾ അതിനൊന്നും വിരോധമില്ല പക്ഷേ മാറത്തടിച്ചുകൊണ്ട് അലറി വിളിച്ചുകൊണ്ട് കുപ്പായ മാറി കീറിക്കൊണ്ട് കവിളത്തടിച്ചുകൊണ്ട് അത് ആ രൂപത്തിലുള്ള കരയൽ കരയൽ എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം നിഷിദ്ധമാക്കിയിട്ടുള്ള കരയലാണ് അതിനാണ് എന്ന് പറയുക അത് അങ്ങേറ്റത്തെ വിരോധിക്കപ്പെട്ട സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക അത് കുറ്റകരമാണ് എന്ന് എന്നുകൂടെ നമ്മൾ ഓർക്കുക അതോടൊപ്പം തന്നെ ഈ മയത്തിന് ബാധ്യതകൾ ഉണ്ടെങ്കിൽ കടം എന്ന് നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി എന്ന് പറയുമ്പോൾ അള്ളാഹുവിനോടുള്ള കടം ഉണ്ടാകും അള്ളാഹുവിനോടുള്ള എന്ന് പറഞ്ഞാൽ എന്താ അദ്ദേഹം ജക്കാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ ജക്കാത്ത് കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്തു വീട്ടണം അത് നേർച്ചു നേർന്നിട്ട് അത് വീട്ടിയിട്ടില്ലെങ്കിൽ വീട്ടണം അതുപോലെ കഫാറത്ത് പ്രായസ്യത്തുണ്ടെങ്കിൽ അത് വീട്ടണം അതുപോലെ തന്നെ പിന്നെ അങ്ങനെയുള്ള അതുപോലെ അള്ള നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ നോറ്റുപൂട്ടാനുണ്ടെങ്കിൽ അത് നോറ്റു വീട്ടണം കാരണം അള്ളാഹുവിനോടുള്ള കടങ്ങൾ വീട്ടാൻ തീർച്ചയായും അത് ഏറ്റവും അർഹതപ്പെട്ടതാണ് എന്നുള്ളതാണ് മാത്രമല്ല ആ മറ്റുള്ള ആളുകൾക്ക് അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കോ അദ്ദേഹം ബന്ധപ്പെട്ട ആളുകൾക്കോ സാമ്പത്തികമായിട്ട് നൽകാനുണ്ട് എങ്കിൽ അത് തീർച്ചയായിട്ടും കൊടുത്തു വീട്ടേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക ഒരു എന്നാണ് അതായത് ഒരു മനുഷ്യന്റെ ആത്മാവ് വനഫ്സുൽ അല്ല കത്തും ബി എന്നാണ് കടവുമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അത് വീട്ടുന്നത് വരെ എന്നാണ് അപ്പോൾ നമ്മൾ മരണപ്പെട്ട് ഈ മയ്യത്തിനെ കബറടക്കിയാൽ പോലും കടം വീട്ടിയില്ല എങ്കിൽ ആ കബറിനകത്ത് ആ കടം വീട്ടുന്നത് വരെ ആരെങ്കിലും കടങ്ങളൊക്കെ ഏറ്റെടുക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടതാ എന്താണ് ആ കടം വീട്ടുന്നത് വരെ കബറിൽ അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങള് പ്രയാസങ്ങള് ചൂട് പുക ഇതൊക്കെ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ കടം പെട്ടെന്ന് വീട്ടണം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതോടൊപ്പം തന്നെ ദുഃഖാചരണം ഒരു ഇവ നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും തഹസിയത്ത് അത് മൂന്ന് ദിവസമാണ് മൂന്ന് ദിവസം വരെ ആകാം എന്നുള്ളതാണ് ഒരു ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ആര് മരണപ്പെട്ടാലും മൂന്ന് ദിവസം വരെ അവൾക്ക് ഒരു ഒരു ദുഃഖം ആചരിക്കുന്നതിന് വിരോധമില്ല എന്നാൽ അതിലപ്പുറം ഒരിക്കലും ആകാൻ പാടില്ല പക്ഷേ ഭർത്താവ് മരണപ്പെട്ടാൽ നാല് മാസവും പത്ത് ദിവസവുമാണ് അവള് ഇത അനുഷ്ഠിക്കേണ്ടതായിട്ട് ഉള്ളത് എന്ന് മനസ്സിലാക്കുക ഇതോടൊപ്പം തന്നെ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം പ്രിയമുള്ളവരെ ഇവിടെ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇന്നയാൾ മരണപ്പെട്ടു എന്ന് വാഹനത്തിൽ മൈക്ക് കെട്ടി വിളിച്ചു പറയുന്ന ഒരു സമ്പ്രദായം നമ്മുടെ നാട്ടില് ഉണ്ട് അത് പരിശുദ്ധ ഇസ്ലാമിലുള്ളതാണോ അള്ളാഹുവിൻ്റെ കിതാബിലുള്ളതാണോ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സുന്നത്തിലുള്ളതാണോ അല്ല അപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ഈ ക്ലാസ് കേൾക്കുന്ന പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ നാട്ടിൽ ഒരാൾ മരണപ്പെട്ടാൽ ആ മയ്യത്ത് സംസ്കരണവുമായി ബന്ധപ്പെട്ട് അനേകം വിദഗത്തുകളുണ്ട് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ നിമിഷം തോറും പുതിയ പുതിയ സംഗതികൾ ദീനിൻ്റെ പേരിൽ കടത്തിക്കൂട്ടുന്ന ഒരു പ്രദേശമാണ് അതുകൊണ്ട് ഗൗരവമായി നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം പ്രിയമുള്ളവരെ മരണം മരണം നടന്ന വീട്ടിലെ മരണവുമായി ബന്ധപ്പെട്ട് അനേകം അനാചാരങ്ങള് വിദഗ്ധത്തുകള് വിദഗ്ധ എന്ന് പറയുമ്പോൾ നിസ്സാരാണെന്ന് വിചാരിക്കണ്ട അള്ളാഹുവിൻ്റെ റസൂല് നിരന്തരമായിട്ട് ഹുതുബയില് പറഞ്ഞു എന്താ പറഞ്ഞത് ുംലാലു ദിന്നാർ എല്ലാ പിതത്തുകളും ദലാലത്താണ് എല്ലാ ദലാലത്തുകളും വഴികേടിലാണ് അതുകൊണ്ട് മരണപ്പെട്ടാൽ ആ മരണവാർത്ത അറിയിക്കുന്ന കാര്യമുണ്ടല്ലോ അത് പ്രിയമുള്ളവരെ വാഹനത്തിലും ബൈക്ക് കെട്ടി ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന രീതി അത് നിർത്തിവെക്കണം അത് അത് വിദഗത്താണ് അത് അള്ളാഹു പഠിപ്പിക്ക പഠിപ്പിക്കാത്തതാണ് റസൂലുള്ള പഠിപ്പിക്കാത്തതാണ് മറിച്ച് അത് ജാഹ്ലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കാര്യമാണ് അവരാരെങ്കിലും മരണപ്പെട്ടാൽ ഒരാളെ ഒട്ടകപ്പുറത്ത് നിയോഗിക്കും എന്നിട്ട് ആ ഒട്ടകപ്പുറത്ത് ആ മനുഷ്യൻ വിവിധ ഗോത്രങ്ങളിലേക്ക് പോയിക്കൊണ്ട് ഇതാ ഇന്നയാൾ മരണപ്പെട്ടു എന്ന് വിളിച്ചു പറയും ആ സമ്പ്രദായമാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ളത് അത് അങ്ങേറ്റത്തെ അപകടമാണ് വിദഗത്താണ് ഒഴിവാക്കണം മരണവാർത്ത അറിയിക്കുന്ന സന്ദർഭത്തിൽ ഒരിക്കലും തന്നെ ദുരഭിമാനത്തിന്റെയോ അഹങ്കാരത്തിൻ്റെയോ ഒരു സ്വഭാവം രീതി പാടില്ല എന്ന് ഓർക്കുക പണത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഒക്കെ ഏർ കഴിവുണ്ട് സ്വാധീനമുണ്ട് എന്ന് കരുതി മരണ മരണം അറിയിക്കുന്ന സന്ദർഭത്തിൽ പോലും അഹങ്കാരവും അതുപോലെ തന്നെ ദുരഭിമാനവും ഒക്കെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കാൻ അത് ജാഹ്ലിയ സ്വഭാവമാണ് എന്ന് നമ്മൾ അറിയുക നമ്മൾ ഈ മയത്തിനും മകഫഫിറത്തിനും മകഫഫിറത്തിന് വേണ്ടിയിട്ട് പാപമോചനത്തിന് വേണ്ടിയിട്ട് ആളുകൾ പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് അത് നമുക്ക് നമ്മുടെ അയൽപക്കത്തും നമ്മൾ ജീവിക്കുന്ന പ്രദേശത്തൊക്കെ അറിയിക്കുന്നതിന് ബന്ധുക്കൾക്കിടയിൽ അറിയിക്കുക അതാണ് വേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കുക അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ മരണം ഇപ്പൊ ചില ആളുകൾക്കൊക്കെ മക്കൾ മരിക്കാറുണ്ട് മക്കൾ മരിക്കുക എന്നുള്ള വളരെ വളരെ ദുഃഖകരമായ കാര്യമാണ് മക്കൾ മരണപ്പെട്ടാൽ അനസ് റളിയല്ലാഹു അൻഹു അനസർ അലി നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഹുവിൽ നിന്നും നിവേദനം ചെയ്യുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിരിക്കുന്നു ഏതൊരു മുസ്ലിം ആകട്ടെ അദ്ദേഹത്തിന് മൂന്ന് കുട്ടികളെല്ലാം എന്ന് പ്രായപൂർത്തി മൂന്ന് അപ്പൊട്ടികൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ അതിന്റെ പേരിൽ അദ്ദേഹം ക്ഷമിച്ച് സഹിച്ച് തൗഹീദൽ കൊണ്ട് മുന്നോട്ട് പോയാൽ ജന്ന അള്ളാഹു അദ്ദേഹത്തെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാതിരിക്കില്ല ഇയാഹും അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മനസ്സിലായല്ലോ അപ്പോ പ്രിയമുള്ളവരെ മക്കള് മരണപ്പെട്ടതിന്റെ പേരിലെ ക്ഷമയവലംബിക്കണം അത് വലിയ പരീക്ഷണമാണ് ആ സന്ദർഭത്തിലെ അങ്ങേറ്റത്തെ ക്ഷമ ആ അള്ളാഹുവിന്റെ ആ കതിറില് അള്ളാഹുവിന്റെ വിധിയില് നമ്മൾ തൃപ്തിയോടുകൂടെ ക്ഷമ പാലിക്കണം അതാണ് ഒരു സത്യവിശ്വാസി ചെയ്യേണ്ടതായിട്ടുള്ളത് മനസ്സിനെ നിയന്ത്രിച്ചു നിർത്തുക നാവിനെ എന്തും വിളിച്ചു പറയുന്നതിൽ നിന്ന് നിയന്ത്രിക്കുക ഹറാമായ കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിൽ നിന്നും ശരീരത്തെയൊക്കെ നിയന്ത്രിക്കുക മാറത്തടിക്കുന്നതും കവിളത്തടിക്കുന്നതും വസ്ത്രം വലിച്ചു കീറുന്നതുമായിട്ടുള്ള സ്വഭാവങ്ങൾ അക്ഷമയുടെയും അതോടൊപ്പം തന്നെ ഒരു ഒരു മുസ്ലിമിന് ചേരാത്ത അത്തരം പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കുക എന്നുള്ളതാണ് ഇനി നിങ്ങൾ നോക്കൂ ഇപ്പോൾ ഒരു കാര്യം പറയാനുള്ളത് പോസ്റ്റ്മോർട്ടം ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം ആവശ്യമായി വരും ആ സന്ദർഭത്തിൽ ഇപ്പോൾ ഒരു മുസ്ലിമിന്റെ മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു മയ്യത്തിനെ നമ്മൾ ഒരു മനുഷ്യൻ അവന് ജീവനുള്ളവനാകട്ടെ അവന് മരണപ്പെട്ടവനാകട്ടെ അതിനെ നമ്മൾ ബഹുമാനിക്കണം അത് ആദരിക്കപ്പെടേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ മരണപ്പെട്ടു എന്ന് കരുതി എന്തും ആവാം എന്ന് പാടുള്ളതല്ല നമ്മൾ ബഹുമാനിക്കണം അപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് പക്ഷേ പ്രിയമുള്ളവരെ എന്തെങ്കിലുമൊക്കെ പ്രയാസ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായെങ്കിൽ ഫോറൻസിക് കേസുകൾ ഉണ്ടായെങ്കിൽ അപ്പോൾ ആ മയ്യത്തിനെ പോസ്റ്റ്മോർട്ടം നടത്തുന്നത് അനുവദനീയമാണ് കാരണം ആ രാജ്യത്തിൻ്റെ നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ മുഖ്തസർ ഫിഖ്ഹിൽ ഇസ്ലാമി എന്ന് പറയുന്ന കിതാബ് ആ കിതാബിൽ രേഖപ്പെടുത്തുകയാണ് യജൂസു യജൂസുൽ മുസ്ലിം അതായത് ഫോറൻസിക് കേസുകളുണ്ടെങ്കിൽ അതൊക്കെ ആരോപിക്കപ്പെട്ട അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ അത് സ്ഥിരീകരിക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരു മുസ്ലിമിൻ്റെ ഭൗതിക ശരീരം അത് പിന്നെ പോസ്റ്റ് മോർട്ടം ചെയ്യൽ അനുവദനീയമാണ് അതല്ല എങ്കിൽ ഈ പകർച്ചവ്യാധി രോഗങ്ങളുണ്ടല്ലോ അങ്ങനെയുള്ള മാരകമായിട്ടുള്ള മാരകമായ രോഗങ്ങൾ സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയൊക്കെ പോസ്റ്റ്മോർട്ടം ചെയ്യാം എന്നുള്ളതാണ് പറയുന്നത് അതെന്തുകൊണ്ടാ അത് ലിമാഫിദിഹി തലൽ നീതിയും നിർഭയത്വവും സമൂഹത്തിൽ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ ഏർ പിന്നെ ചെയ്യുന്നത് അമ്രാദുൽ അതോടൊപ്പം തന്നെ പകർച്ചവ്യാധികളായിട്ടുള്ള മാരകമായ രോഗത്തിൽ നിന്ന് സമുദായത്തിൽ ഉള്ള സമൂഹത്തിനുള്ള ഒരു സംരക്ഷണം അതൊക്കെയാണ് ഇത്തരം കാര്യങ്ങളിലൂടെ ഇത് ഇയാൾ എന്തുകൊണ്ടാണ് എന്ത് കാരണം കൊണ്ടാണ് മരണപ്പെട്ടത് ഏർ ഇപ്പോ കൊറോണ വൈറസ് പോലെ അപ്പോൾ അത്തരം സംഗതികളൊക്കെ ഉറപ്പ് വരുത്താനുള്ള പരിശോധനയും കാര്യങ്ങളും പോസ്റ്റ്മോർട്ടം അനുവദനീയമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ ഒരു മുസ്ലിം അദ്ദേഹത്തിന് ആദരവ് നൽകപ്പെടണം അവൻ ഹൈൻ വമയ്യത്ത ജീവിച്ചിരിക്കുമ്പോഴും മരണപ്പെട്ടാലും അപ്പൊ അതുകൊണ്ട് വളരെ ആവശ്യമുണ്ടെങ്കിൽ അത്യാവശ്യമുണ്ടെങ്കിൽ മാത്രമാണ് ഇത് ചെയ്യാനായിട്ട് പാടുള്ളൂ എന്ന് നമ്മൾ അറിയുക അതോടൊപ്പം മയ്യത്ത് കുളിപ്പിക്കുക എന്നുള്ളത് അത് വളരെ നിർബന്ധമായ കാര്യമാണല്ലോ അപ്പോ മയ്യത്ത് കുളിപ്പിക്കാൻ ആരാണ് കുളിപ്പിക്കേണ്ടത് അതിനുള്ള കാര്യം ഏറ്റവും സുന്നത്തനുസരിച്ച് മയ്യത്ത് കുളിപ്പിക്കാൻ അറിയുന്ന ആളുകളായിരിക്കണം മയ്യത്ത് കുളിപ്പിക്കേണ്ടത് മയ്യത്ത് കുളിപ്പിക്കുന്നതിന് വമ്പിച്ച പ്രതിഫലമുണ്ട് അത് കുളിപ്പിക്കുന്ന സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ വചുദ്ദേശിച്ചു ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ പ്രതിഫലം ഉദ്ദേശിച്ചുകൊണ്ട് പിന്നെ മയ്യത്ത് കുളിപ്പിക്കുകയാണ് എങ്കിൽ മാത്രമല്ല മയ്യത്തിൻ്റെ ന്യൂനതകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഗോപ്യമാക്കി വെക്കണം പുറത്ത് പറയാനേ പാടുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക ആരാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും അർഹതയുള്ളത് ഈ ഈ ആള് ഈ മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ മയ്യത്ത് ഇന്നയാള് കുളിപ്പിക്കണം എന്ന് വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിനാണ് മയ്യത്ത് കുളിപ്പിക്കാനുള്ള അവകാശം അർഹത എന്ന് മനസ്സിലാക്കുക പിന്നീടാർക്കാണ് ആ പിന്നെ മയ്യത്തിൻ്റെ പിതാവിനാണ് പിന്നീട് പിതാവിൻ്റെ പിതാവ് അഥവാ പിതാ അങ്ങനെ അടുത്ത അടുത്ത ബന്ധുക്കളാണ് മയത്തിനെ കുളിപ്പിക്കേണ്ടത് അവരാരും ഇല്ലായെങ്കിൽ പിന്നെ മറ്റുള്ള രക്തബന്ധുക്കള് അതോടൊപ്പം തന്നെ ഒരു സ്ത്രീ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക ആ സ്ത്രീയുടെ മയത്താരാണ് കുളിപ്പിക്കേണ്ടത് അവര് വസീയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരാണോ ആ വസീയത്ത് ചെയ്ത് ആരെയാണോ വസീയത്ത് ചെയ്തിട്ടുള്ളത് അതിൽ സൂചിപ്പിച്ചിട്ടുള്ളത് അവരാണ് ആ സ്ത്രീയെ വിവാഹം പിന്നെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് അതോടൊപ്പം തന്നെ പിന്നീട് അവരുടെ മാതാവ് പിന്നീട് മാതാവിൻ്റെ മാതാവ് അങ്ങനെ അടുത്ത അടുത്ത ആളുകളാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക അതോടൊപ്പം ഇപ്പൊ ഭാര്യയും ഭർത്താവും ഭാര്യ മരണപ്പെട്ടാൽ ഭർത്താവിന് കുളിപ്പിക്കാം ഭർത്താവ് മരണപ്പെട്ടാൽ ഭാര്യക്ക് കുളിപ്പിക്കാം ഇതിനൊക്കെ ഒട്ടേറെ മാതൃക നമുക്കുണ്ട് മഹാനായ റസൂൽലാഹി സാഹു അലഹി വസല്ലം പറഞ്ഞല്ലോ ഐഷാ റതിഹയോട് അതായത് നീ എൻ്റെ മുമ്പ് മരണപ്പെട്ടാൽ ഞാൻ നിൻ്റെ മയ്യത്ത് കുളിപ്പിക്കും എന്ന് പറഞ്ഞല്ലോ അതോടൊപ്പം തന്നെ നമുക്കറിയാം ഫാത്തിമ റലി അള്ളാഹുഹിയുടെ ജനാസ് കുളിപ്പിച്ചത് അലി റലി അള്ളാഹുഹ ആയിരുന്നു അങ്ങനെയുള്ള പല സംഭവങ്ങളും നമ്മുടെ മുമ്പിൽ പിന്നെ നമ്മൾ അറിയേണ്ടതായിട്ടുള്ള ഒരു കാര്യം പ്രിയമുള്ളവരെ മയ്യത്ത് കുളിപ്പിക്കുക എന്നുള്ളത് ആണാവട്ടെ പെണ്ണാവട്ടെ മയ്യത്ത് ആണിൻ്റെതാകട്ടെ പെണ്ണിൻ്റെതാകട്ടെ ഒരൊറ്റ തവണ കുളിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർബന്ധമായിട്ടുള്ളത് ഒരു തവണയെങ്കിലും ഒന്ന് പൂർണ്ണമായിട്ട് കുളിപ്പിക്കുക ശരീരം മുഴുക്കെ എന്നുള്ളത് നമ്മൾ അറിയുക അത് വളരെ പ്രധാനമാണ് ഒരു വട്ടം പക്ഷേ മൂന്ന് തവണ നമ്മൾ ശുന്നതനുസരിച്ച് കുളിപ്പിക്കുക അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് ഏറ്റവും കുറഞ്ഞതാണ് നമ്മൾ ഒരു തവണയെങ്കിലും ശരീരം പൂർണ്ണമായിട്ട് കുളിപ്പിക്കുക എന്നുള്ളത് അതോടൊപ്പം മയ്യത്ത് കുളിപ്പിക്കാൻ നേതൃത്വം നൽകുന്ന ഒരാൾ അദ്ദേഹത്തിനെ സഹായിക്കാൻ തീർച്ചയായിട്ടും കഴിവുള്ള അറിവുള്ള ആളുകളെ കൂട്ടാവുന്നതാണ് ഒറ്റക്ക് മയ്യത്തിനെ കുളിപ്പിക്കുക എന്നുള്ളത് അസാധ്യമാണ് ഏർ സഹായിക്കാൻ ആളുകൾ വേണം എന്നാൽ ഇന്ന് പല സ്ഥലത്തും മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ ധാരാളം ആളുകൾ ആവശ്യത്തിലധികം ആളുകൾ വന്നിട്ട് മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്ത് പിന്നെ ഒരുമിച്ച് കൂടുക എന്നുള്ളത് അത് അങ്ങേറ്റത്തെ എതിർക്കപ്പെടേണ്ട കാര്യമാണ് അത് കറാഹത്താണ് എന്നുള്ളതാണ് അത് വെറുക്കപ്പെട്ട കാര്യം അപ്പം നമ്മൾ അത് ഒഴിവാക്കാണ് വേണ്ടത് എന്ന് നമ്മൾ അറിയുക ഇനി നിങ്ങൾ നോക്കൂ ഒരു പ്രദേശത്ത് കുറച്ച് ആളുകൾ ഒരാളല്ല കുറേ ആളുകൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക ആ മരണപ്പെട്ടതിൽ മുസ്ലിങ്ങളുണ്ട് ആ മുസ്ലിങ്ങളുണ്ട് ഉദാഹരണം ഒരു അഗ്നിബാധയേറ്റ് മരണപ്പെട്ടു അതിൽ മുസ്ലിങ്ങളുണ്ട് ആ മുസ്ലിങ്ങളുണ്ട് അപ്പൊ നമുക്ക് ഈ അഗ്നിവാദക്ക് ശേഷം ആരൊക്കെയാണ് മുസ്ലിം ആരൊക്കെയാണ് മുസ്ലിം നമുക്ക് അറിഞ്ഞുകൂടാ അപ്പൊ നമ്മൾ എന്ത് നമുക്ക് എന്ത് ചെയ്യാവുന്നതാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാവരെയും മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് അവരുടെ പേരിൽ മയ്യത്ത് നമസ്കരിക്കാവുന്നതാണ് അവർ മുസ്ലിങ്ങളാണ് എന്നുള്ള ആ കൂടെ ഈ കാര്യങ്ങളൊക്കെ ചെയ്ത് അവരെ കബറടക്കുകയും ചെയ്യാവുന്നതാണ് കാരണം എന്താ നമുക്ക് അറിഞ്ഞുകൂടാ ആരാണെന്ന് പക്ഷെ മുസ്ലിങ്ങളുടെ ഉറപ്പാണ് ഇതാണ് ഇനി ഇപ്പോ മരണപ്പെടുന്ന വ്യക്തി കുട്ടികളാണെന്ന് വിചാരിക്കുക അപ്പൊ ഏഴു വയസ്സായ കുട്ടിയൊക്കെ ആണെങ്കിൽ പെൺകുട്ടിയുടെ പെൺകുട്ടിയാണെങ്കിലും ശരി ഏഴു വയസ്സേ ആയിട്ടുള്ളൂ അപ്പൊ പുരുഷന്മാർക്ക് അതിനെ കുളിപ്പിക്കാം നീ ആൺകുട്ടിയാണ് ഏഴു വയസ്സാണ് ഏഴു വയസ്സ് വരെയുള്ള ഒരു ആൺകുട്ടി മരണപ്പെട്ടു എന്ന് വിചാരിക്കാം അപ്പൊ സ്ത്രീകൾക്ക് കുളിപ്പിക്കാം ഇതിന് ഇത് ഇസ്ലാം അനുവദിക്കുന്നു അതേ അവസരത്തിൽ മുതിർന്ന സ്ത്രീ പുരുഷന്മാരൊക്കെ ആണെങ്കിൽ പുരുഷന്മാരുടെ മയ്യത്ത് പുരുഷന്മാരും സ്ത്രീയുടെ മയ്യത്ത് സ്ത്രീകളുമാണ് കുളിപ്പിക്കാൻ ഉചിതം എന്ന് മനസ്സിലാക്കുക പക്ഷേ ഭാര്യ ഭർത്താവ് അത് നമ്മൾ നേരത്തെ സൂചിപ്പിക്കുകയുണ്ടായി ഭാര്യക്ക് ഭർത്താവിൻ്റെ മയത്ത് അതോടൊപ്പം തന്നെ ഭർത്താവിന് ഭാര്യയുടെ മയ്യത്ത് ഇതൊക്കെ കുളിപ്പിക്കുന്നതിന് വിരോധമില്ല എന്നാണ് ഉണർത്തുവാനുള്ളത് എന്നാൽ എവിടെയെങ്കിലും ഇപ്പോ ഏർ കുറെ സ്ത്രീകളുണ്ട് അവിടെ ഒരു അന്യ പുരുഷൻ മരണപ്പെട്ടു അന്യ സ്ത്രീകൾ ആ സ്ത്രീകൾ മാത്രമാണ് അവിടെ ഒരു പുരുഷനും പക്ഷെ ഒരു പുരുഷൻ മരണപ്പെട്ടിട്ടുണ്ട് ആ പുരുഷന്റെ മയ്യത്ത് കുളിപ്പിക്കാനോ കഫം ചെയ്യാനോ ആരുമില്ല സ്ത്രീകൾ മാത്രമാണ് അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് എന്ത് ചെയ്യണം അതുപോലെ തന്നെ കുറെ പുരുഷന്മാരുണ്ട് സ്ത്രീകൾ ഒട്ടുമില്ല അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഒരു സ്ത്രീ മരണപ്പെട്ടു ആ സ്ത്രീയുടെ ബന്ധുക്കളോ ആരുമില്ല അപ്പോ എന്ത് ചെയ്യാം അപ്പൊ അങ്ങനെയുള്ള ഘട്ടത്തിൽ കുളിപ്പിക്കാതെ കഫം ചെയ്തുകൊണ്ട് മയ്യത്ത് നമസ്കരിക്കുകയാണ് പിന്നെ വേണ്ടത് എന്നിട്ട് ഖബറടുക്കാണ് വേണ്ടത് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് ിയമുള്ളവര് മയത്ത് കുളിപ്പിക്കുക എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ മാർഗത്തിൽ രണാങ്കണത്തിൽ പോരാടിക്കൊണ്ട് രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ള മഹാന്മാരായിട്ടുള്ള ശുഭദാക്കൾ എന്ന് പറയപ്പെടുന്ന ആളുകളുണ്ടല്ലോ ശുഭദാക്കൾ എന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ മാർഗത്തില് രണാങ്കണങ്ങളിൽ ശത്രുക്കളുമായി പോരാടി അങ്ങനെ ജീവത്യാഗം വരിച്ചിട്ടുള്ള വീരമൃത്യു വരിച്ചിട്ടുള്ള രക്തസാക്ഷികൾ അവരുടെ ആ ശരീരം കുളിപ്പിക്കേണ്ടതില്ല അവരെ അങ്ങനെ തന്നെ പിന്നെ മറവ് ചെയ്യുകയാണ് വേണ്ടത് എന്നുള്ളതാണ് എന്നാൽ മറ്റുള്ള രക്തസാക്ഷികളുണ്ടല്ലോ ശുഹതാക്കൾ എന്ന് റിസൂൾ വേറെ പറഞ്ഞിട്ടുണ്ട് ഏഴ് വിഭാഗത്തേക്ക് പറഞ്ഞതായിട്ട് ഹദീസിൽ വന്നിട്ടുണ്ട് അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും കുളിപ്പിക്കുകയും അതോടൊപ്പം തന്നെ കഫൻ ചെയ്യുകയും മയ്യത്ത് നമസ്കരിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ ഇതോടൊപ്പം തന്നെ നമ്മൾ അറി അറിയേണ്ടതായിട്ടുള്ളൊരു കാര്യം ചില സന്ദർഭത്തിൽ ചില മയ്യത്തുകൾ നമുക്ക് കുളിപ്പിക്കാനായിട്ട് കഴിയൂല ഉദാഹരണം പറയാണ് ഒരു ശരീരം ഒരാൾ മരണപ്പെട്ട് പിന്നെ അഗ്നിബാധയോ മറ്റോ ഏറ്റിട്ട് ആണ് മരണപ്പെട്ടത് അദ്ദേഹത്തിന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റാത്ത രൂപത്തിൽ അങ്ങേറ്റത്തെ അവസ്ഥയിലാണ് ഡോക്ടർമാർ അല്ലെങ്കിൽ വിദഗ്ദ്ധന്മാർ പറയുകയാണത് കുളിപ്പിക്കാൻ പറ്റില്ല എന്ന് പറയുക കുളിപ്പിച്ചു കഴിഞ്ഞാൽ ശരീരം ഇങ്ങനെ അടർന്ന് വീഴും അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെന്ന് വിചാരിക്ക അപ്പൊ എന്ത് ചെയ്യാം കുളിപ്പിക്കേണ്ട കാര്യമില്ല തൈമം ചെയ്യാൻ പറ്റുമെങ്കിൽ തൈമം ചെയ്യുക എന്നിട്ട് കഫൻ ചെയ്ത് മറവ് ചെയ്യാ വേണ്ടത് ഇപ്പോ കൊറോണ ബാധിച്ച് കൊറോണ ബാധിച്ച് ഇപ്പോ കൊറോണ ബാധിച്ച് ആളുകളെയും അങ്ങനെ മരണപ്പെട്ടവരെയും കുളിപ്പിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷെ അങ്ങനെ കുളിപ്പിക്കാൻ പറ്റാത്ത ഏതെങ്കിലും പ്രദേശം ഉണ്ടെങ്കിൽ അതിനുള്ള ശാസ്ത്രീയമായിട്ടുള്ള സൗകര്യമില്ലാത്ത പ്രദേശങ്ങളുണ്ടെങ്കിൽ തയമം ചെയ്യാം തയമം ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതുമില്ലാതെ പിന്നെ ആ മയ്യത്ത് മറവാ മറമാടാവുന്നതാണ് പക്ഷേ മയ്യത്തെ നമസ്കരിക്കണം എന്ന് നമ്മൾ അറിയുക ആ കാര്യം പ്രത്യേകം ഉണർത്തുകയാണ് അതോടൊപ്പം ഈ സുന്നതനുസരിച്ചുള്ള മയ്യത്ത് കുളിപ്പിക്കുന്നതിൻ്റെ രൂപം എന്ന് പറയുന്നത് വരെ ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു കട്ടില് ഒരു ഉയർന്ന ഒരു കട്ടില് ആ കട്ടിലിൽ ഈ മയ്യത്തിനെ കടത്തുക എന്നിട്ട് ഒരു വസ്ത്രം കൊണ്ട് അദ്ദേഹത്തിൻ്റെ ആ മയ്യത്തിന്റെ ഔറത്ത് മറക്കുക എന്നിട്ട് അദ്ദേഹം ധരിച്ച വസ്ത്രങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഊരിയെടുക്കുക എന്നിട്ട് അദ്ദേഹത്തെ ഒന്ന് ചാരി ഉയർത്തി പിന്നെ ഇരുത്തുക ഉയർത്തി ഇരുത്തുക എന്ന് പറഞ്ഞാൽ എഴുന്നേൽ ആ മയത്തിനെ കടത്തിയ സ്ഥലത്ത് നിന്ന് എഴുന്നേൽപ്പിച്ച് ഒന്നും ഉയർത്തിയിരുത്തുക എന്നിട്ട് മുതുകൊക്കെ ത വയറൊക്കെ കൊടുക്കുക അങ്ങനെ തടവി കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വയറ്റിലുള്ള പിന്നെ മാലിന്യങ്ങളും മറ്റുമൊക്കെ പുറത്തു വരും അങ്ങനെ ഒരു മയ്യത്ത് കുളിപ്പിക്കുന്ന ആൾ കയ്യിൽ തുണി കഷ്ണം നന്നായി കെട്ടി അദ്ദേഹത്തിൻ്റെ പിന്നെ ഈ കാര്യങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കി ശുദ്ധിയാക്കി പിന്നെ വീണ്ടും കടത്തുക എന്നിട്ട് നെയ്യത്ത് കരുതുക അതായത് ഈ മയത്തിനെ കുളിപ്പിക്കുകയാണ് എന്നുള്ള നെയ്യത്ത് കരുതുക അപ്പോൾ കുളിപ്പിക്കുന്നതിന്റെ ആദ്യമായിട്ട് വേണ്ടത് എന്താ ഉള്ളാണ് ഉള്ളു എടുക്കുമ്പോൾ ആദ്യം ബിസ്മിയൊക്കെ ചൊല്ലിയിട്ട് പിന്നെ പല്ല് വൃത്തിയാക്കണം എന്നുള്ളതാണ് പല്ല് വൃത്തിയാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വായിലേക്ക് വെള്ളം ആക്കാൻ വേണ്ടി പാടില്ല ഈ ചെറിയൊരു തുണി കഷ്ണം കെട്ടുക കയ്യിലെ എന്നിട്ട് അത് നനക്കുക അത് വെള്ളത്തിൽ നനക്കുക അല്ലാതെ വെള്ളം വായിലേക്കോ മൂക്കിലേക്കോ ഒന്നും പ്രവേശിപ്പിക്കേണ്ടതില്ല അങ്ങനെ പല്ലൊക്കെ തേച്ച് കൊടുത്ത് പിന്നെ വുളു ചെയ്യുക നമസ്കാരത്തിന് വുളു ചെയ്യുന്നത് പോലെ നമ്മൾ വുളു ചെയ്യുക എന്നുള്ളതാണ് ആ സന്ദർഭത്തിലൊക്കെ നമ്മൾ കയ്യിൽ എന്ത് ചെയ്യണം ഓരോ ചെറിയ തുണി കഷ്ണങ്ങൾ കെട്ടുക എന്നിട്ട് വുളു ചെയ്യുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം മൂക്കിലോ വായിലോ ഒന്നും വെള്ളം ചേർക്കാൻ വെള്ളം ആക്കാൻ വേണ്ടിയിട്ട് പാടുള്ളതല്ല അതിന് പകരം വാക്കിലും പിന്നെ വായയിലും മൂക്കിലും ഒക്കെ എന്തു ചെയ്യുക വെള്ളം നനച്ചിട്ടുള്ള തുണി കൊണ്ട് ഏർ തടവുക ചെയ്തു കൊടുക്കുക ഇതാണ് വേണ്ടത് മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ നമുക്ക് ആ വെള്ളത്തിൽ പിന്നെ സോപ്പ് അതോടൊപ്പം തന്നെ മറ്റുള്ള സുഗന്ധം ഇതൊക്കെ ഉപയോഗിക്കാവുന്നതാണ് പ്രിയമുള്ളവരെ ഇവിടെ മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ അത് എവിടെ നിന്നാണ് ആരംഭിക്കേണ്ടത് അത് തലഭാഗത്തു നിന്നാണ് ആരംഭിക്കേണ്ടത് തല താടി എന്നിട്ട് വലത് ഭാഗത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുക വെള്ളം ഒഴിച്ചു കൊടുക്കുക കഴുകുക എന്നിട്ട് ഇടത് ഭാഗം തല മുതൽ കാല് വരെ ഇടത് ഭാഗം അങ്ങനെ പൂർണ്ണമായിട്ട് രണ്ട് സൈഡും വലത്തുനിന്ന് ആദ്യം പിന്നെ ഇടത്തുന്ന് അങ്ങനെ പൂർണ്ണമായിട്ട് കഴുകി അങ്ങോട്ട് ചരിച്ച് ഇങ്ങോട്ട് ചരിച്ച് അങ്ങനെ പിന്നെ എന്തു ചെയ്യുക ഒരു ഭാ ഒരു തവണ പൂർണ്ണമായി കഴി കഴിഞ്ഞാൽ കുളിപ്പിച്ചു കഴിഞ്ഞാൽ അതേ രൂപത്തിൽ മൂന്ന് തവണ കഴുകുക മൂന്ന് തവണ കുളിപ്പിച്ചിട്ടും ഇനിയും കുളിപ്പിക്കണം എന്ന് തോന്നുന്നുവെങ്കിൽ അതായത് വേണ്ടത്ര ശുദ്ധിയായിട്ടില്ല എന്ന് തോന്നുന്നുവെങ്കിൽ അതിലധികം തവണ കുളിപ്പിക്കാവുന്നതാണ് വെള്ളം ഒഴിക്കാവുന്നതാണ് പക്ഷേ അങ്ങനെ കുളിപ്പിക്കുമ്പോൾ ഒറ്റയിൽ അവസാനിപ്പിക്കുക മൂന്ന് കഴിഞ്ഞ പിന്നെ അഞ്ചിൽ അവസാനിപ്പിക്കുക ആ രൂപത്തിലാണ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത് കുളിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ പിന്നെ എന്ത് ചെയ്യണം ശരീരം ഒന്ന് തുടച്ചു കൊടുക്കണം അത് വളരെ പ്രധാനമാണ് സ്ത്രീകളുടെ മയ്യത്താണ് എങ്കിൽ അവരുടെ മുടി മൂന്ന് മുടി മടഞ്ഞിട്ട് മൂന്ന് മടച്ചിൽ മടഞ്ഞിട്ട് അത് പുറകിലേക്ക് താഴ്ത്തിയിടുന്ന ആ രൂപത്തിലായിരിക്കണം എന്ന് നമ്മൾ അറിയുക ഇനി മയ്യത്ത് കഫൻ ചെയ്യുന്നത് അതുകൂടെ പറഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് നിർത്താവുന്നതാണ് കഫൻ ചെയ്യാന് മയത്തിൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് തന്നെ എന്ത് ചെയ്യണം കഫൻ ചെയ്യണം എന്നുള്ളതാണ് അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കണം അതാണ് മുൻഗാമികളുടേതായിട്ടുള്ള ഒരു മാതൃക നമുക്ക് കാണുന്നത് സഹാബികൾ അടക്കമുള്ള ആളുകളുടെ എന്നാൽ അദ്ദേഹത്തിന് സമ്പത്തൊന്നുമില്ല എങ്കിൽ അദ്ദേഹത്തെ സംരക്ഷിക്കേണ്ട ബാധ്യത ആർക്കാണോ അവര് അവരുടെ സമ്പത്തിൽ നിന്നെടുത്തിട്ട് ആ കഫൻ പുടവ വാങ്ങുക എന്നിട്ട് അത് പിന്നെ മയത്ത് ഈ കഫൻ ചെയ്തു കൊടുക്കുക കഫൻ ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു പുരുഷൻ ഒരു മയത്തിന് മൂന്ന് തുണിയിലാണ് വെളുത്തതും വൃത്തിയുള്ളതുമായിട്ടുള്ള മൂന്ന് വസ്ത്രത്തിലാണ് കഫൻ ചെയ്യേണ്ടത് എന്ന് മാത്രമല്ല അതിൽ സുഗന്ധം ഈ കർപ്പൂരം അതുപോലുള്ള കാര്യങ്ങളുണ്ടല്ലോ ആ പിന്നെ അത് അത് ഉപയോഗിക്കുക അങ്ങനെ ആദ്യം ഒരു തുണി കൊണ്ട് ഇടത്ത് നിന്ന് വലത്തോട്ട് ചുറ്റി അങ്ങനെ മൂന്ന് തുണികൾ നമ്മൾ ചുറ്റുക ചില പ്രദേശങ്ങളിലൊക്കെ മൂക്കിലും അവിടെ ഇവിടെയൊക്കെ ഈ പിന്നെ കോട്ടൺ വെച്ചുകൊടുക്കുന്ന രീതി ഉണ്ട് അതൊന്നും ഹദീസിൽ വന്നതല്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കുക പക്ഷേ തലയും താടിയുമൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുക കൈ നിവർത്തി വെക്കുക കാലുകളും പിന്നെ എന്തു ചെയ്യുക അടുപ്പിച്ച് വെക്കുക ഇതൊക്കെയാണ് നമ്മൾ കഫൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്ന് നമ്മൾ അറിയുക മഹാനായ റസൂഹിഹു അലൈഹി വസല്ലം അവിടുത്തെ മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത സന്ദർഭത്തിൽ സന്ദർഭത്തില് കാണാം മുത്തഫഖുൻ അലഹി ആയിട്ടുള്ള വചനം സഹേൽ ബുഖാരിയിലെ ആയിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാലാമത്തെ വചനം സഹേഹ് മുസ്ലിമില് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്നാമത്തെ വചനം അതിൽ കാണാം പുരുഷന്റെ അതായത് റസൂലെ മയ്യത്ത് അതിൽ കമീസ് ഉണ്ടായിരുന്നില്ല അതായത് നീളൻ കുപ്പായം ഉണ്ടായിരുന്നില്ല നമ്മൾ ഈ സ്ത്രീകളെ നമസ്കാര കുപ്പായം പോലെയുള്ള അങ്ങനെ നീളൻ കുപ്പായമോ വല അഴിമാമത്തോ തലപ്പാവോ ഉണ്ടായിരുന്നില്ല നമ്മളെ മൂന്ന് വസ്ത്രത്തിൽ എന്തു ചെയ്യുക മയ്യത്ത് കഫൻ ചെയ്യുക അതാണ് വേണ്ടത് ഇനി മൂന്ന് വസ്ത്രമല്ല എന്ന് വിചാരിക്കുക ഒറ്റ വസ്ത്രത്തിലെങ്കിലും നമ്മൾ കഫൻ ചെയ്യുക അത് നിർബന്ധം മൂന്ന് വസ്ത്രം എന്നുള്ളത് സുന്നത്താണ് അത് വെള്ള വസ്ത്രം ആകാൻ വേണ്ടി ശ്രദ്ധിക്കുക ശരീരം മുഴുക്ക് മൂടുന്ന ഒരു വസ്ത്രം ഉണ്ടെങ്കിൽ അതാണ് അതെങ്കിലും ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യം എന്നാൽ ഒരു ഇഹ്റാമിലുള്ള ഒരാൾ മരണപ്പെട്ടാൽ ഹജ്ജിനോ ഉമ്രക്കോ ഇഹ്റാം ചെയ്തിട്ടുള്ള ഒരാൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ പിന്നെ കഫൻ ചെയ്യുന്നതിൽ അതിൽ നമ്മൾ സുഗന്ധം ഒന്നും ഉപയോഗിച്ചുകൂടാ അതുപോലെ ചുറ്റ് പിന്നെ തുന്നിയിട്ടുള്ള വസ്ത്രം കൊണ്ട് അദ്ദേഹത്തെ കഫൻ ചെയ്തു കൂടാ അദ്ദേഹത്തിൻ്റെ തല മറക്കാനോ മുഖം മറക്കാനോ പാടുള്ളതല്ല പുരുഷനാണ് ആ മയ്യത്ത് എങ്കിൽ അദ്ദേഹം പരലോകത്ത് ഉയർത്തെഴു നേൽപ്പിക്കപ്പെടുക തെൽബിയത്ത് ചെല്ലുന്നവനായിട്ടായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നാൽ ഇഹ്റാമിലായിരിക്കും ഒരാൾ മരണപ്പെട്ടു എന്ന് വിചാരിക്കുക അപ്പൊ അയാളുടെ ബാക്കിയുള്ള കർമ്മങ്ങൾ മറ്റുള്ള ആളുകൾ പൂർത്തീകരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നുകൂടെ നമ്മൾ അറിയുക അള്ളാഹു സുബാന ഹുബത്താലെ സുന്നതനുസരിച്ച് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുവാനുള്ള ചെയ്യുവാൻ നമ്മെ അനുഗ്രഹിക്കട്ടെ വസ്ലു നബീന മുഹമ്മദ്